ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തൈര് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് അപ്പോൾ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ കറി തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് അപ്പോൾ നല്ല പഴുത്ത ഒന്നര തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് അപ്പം ആദ്യം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പം നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം മൺചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് കടും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സബോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം ആദ്യം നമ്മൾ തക്കാളിയിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് കളർ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ് ചോറിൻ്റെ കൂടെ ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കൂട്ടാൻ്റെയും ആവശ്യമല്ല നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ സബോളയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ആ മഞ്ഞൾപ്പൊടിക്കൊരു പച്ച ചവ ഉണ്ടാവും അത് മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും തൈരും കൂടി ചേർത്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പൊ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഒടഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടായാ മാത്രം മതി ഇനി അതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തൈര് തിളച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയും അപ്പോൾ ചൂ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കേണ്ടത് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ തൈര് കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബല്ലേക്കും കൂടെ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ തൈരും ചെറിയ ഉള്ളിയും വച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്